ജയശ്രീ വേണ്ട, അതെല്ലാവരും വിളിക്കുന്ന പേരാ. ജയേ ഛേ ശരിയാവില്ല. ആ ശ്രീക്കുട്ടി, ഇന്നു മുതൽ നമ്മുടെ ജീവിതയുദ്ധം ആരംഭിക്കുകയാണ്. വേണ്ട, അത് കുഴപ്പമാവും. നമ്മുടെ ജീവിത നൗക യാത്ര ആരംഭിക്കുകയാണ്. അതിനു മുമ്പ് മനസ്സു തുറന്ന് നമുക്കെല്ലാം സംസാരിക്കാം. അത് വേണോ? ഇരിക്കൂ. അന്ന് എന്നെ ഇന്റർവ്യൂ ചെയ്തപ്പോ ഞാൻ കണ്ട മുഖമല്ലല്ലോ ഇത്. അത് ഞാൻ വെറുതെ ധൈര്യം അഭിനയിച്ചതല്ലേ. എന്തിന്? അല്ലായിരുന്നെങ്കിൽ എനിക്ക് ചേട്ടന് കിട്ടില്ലായിരുന്നു. അതെന്താ? കണ്ടില്ലേ ഏട്ടന്മാരുടെ കാര്യം, എന്തൊക്കെ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു അവർക്ക്, എന്നിട്ട് കിട്ടിയതോ? ധൈര്യം കാണിച്ചില്ലായിരുന്നെങ്കിൽ ഞാനും വല്ല അലക്കുകാരനോ ഓട്ടോറിക്ഷക്കാരനോ തല നീട്ടേണ്ടി വന്നേനെ. ചേട്ടാ എന്താ? ഒന്നുമില്ല, ഇപ്പൊ മാറി, പാല് ശ്രീക്കുട്ടിക്ക് തരാതെ കുടിച്ചോണ്ടായിരിക്കും. ഉടുരാജമുഖി മൃഗരാജകടി ഗജരാജവിരാജിത മന്ദഗതി എന്നാണല്ലോ. കിട്ടി, ഞാൻ ആഗ്രഹിച്ചത് തന്നെ കിട്ടി. നല്ല അസല് സദ്യ ഉണ്ടെഴുന്നേറ്റവനെ പോലെ സന്തുഷ്ടനാണ്. ജയലക്ഷ്മി, നിനക്കറിയാമോ ഞാൻ എന്താണ് കല്യാണം കഴിക്കാൻ ഇത്രയും താമസിച്ചതെന്ന്? ഇല്ല ഇല്ല. എന്നാ പറ്റിയ പെണ്ണിനെ കിട്ടാത്തോണ്ട് തന്നെ ഒരുപാട് അന്നത്തിനെ കണ്ടു. അമരപ്പയർ പോലുള്ള പുരികം, ഉണക്ക മുരിയിക്ക പോലുള്ള തലമുടി, കത്തിരിക്കാ മൂക്ക്, മൊത്തങ്ങ മോഹം, മലയാളത്തെ ലേശമില്ല. പക്ഷേ ലക്ഷ്മി അങ്ങനല്ല, അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടതും. ഞാൻ ഇത്രയും പോഴ്ത്തിയിട്ടും നീ എന്താന്നും മിണ്ടാത്തേ? ചേട്ടൻ സംസാരിക്കല്ലേ. ഫലിതം. ആ ഒരു ചോദ്യം, ഈ ആദ്യ രാത്രിയെ കുറിച്ച് എന്താണ് ലക്ഷ്മിയുടെ അഭിപ്രായം? അതിപ്പോ ആദ്യ രാത്രി എന്താന്നറിയാതെ എങ്ങനാ അഭിപ്രായം പറയാ? രസികത്തി കൊള്ളാം. എന്നാൽ എനിക്ക് ആദ്യ രാത്രി എന്ന രീതിയോട് തീരെ യോജിപ്പില്ല. വെപ്രാളം കൊണ്ട് പലപ്പോഴും പലരുടെയും ആദ്യ രാത്രി അവസാനത്തെ രാത്രി ആയി പോകാറുണ്ട്. എനിക്കൊരുമ്മായിരുന്നു. പാല്? ഓ, പറഞ്ഞ പോലെ അങ്ങനൊരു ചടങ്ങുണ്ടല്ലോ. എന്നാ പാല് കഴിഞ്ഞിട്ടാണോ പാൽപായസം? മിണ്ടാത്തതെന്ത് കിളിപ്പെണ്ണെ നിൻ ചുണ്ടി, തേനൊലിയോ തേങ്ങയോ, തേനൊലിയോ തേങ്ങയോ. അയ്യോ, പ്രാരംഭമണമുള്ള തണുപ്പുള്ള രാത്രി തനിച്ചിരുത്തി ഉറക്കല്ലേ സുപ്രഭാതം. സുപ്രഭാതം, ഇന്ന് തന്റെ ഒടുക്കത്തെ രാത്രിയാണോ കർമ്മ? മധുവിതുരാവുകളെ, മനസ്സിലെ മോഹങ്ങളെ, കയ്യിലെ പാൽ ഗ്ലാസിങ് തരാ. ഇതിന്റെ അവസാനത്തെ തരില്ല. പ്രഭ എന്തെങ്കിലും പറഞ്ഞോ. അയ്യോ അല്ല, പാലെന്ന് പറയായിരുന്നു. പാലല്ലാതെ വേറൊന്നുമില്ലേ? അതെ, ഈ പാലിന് ചേട്ടന് വേണ്ടുന്ന എല്ലാം. ചിരിപ്പിക്കരുത് ചിരിപ്പിക്കരുത് ചിരിപ്പിക്കരുത്. ഇങ്ങനെയുള്ള സമയത്ത് സൂക്ഷിച്ച് ചിരിപ്പിച്ചില്ലെങ്കിൽ ഞരമ്പ് കയറി പിടിക്കും. ഞരമ്പ് കയറി പിടിച്ച പിന്നെ കാര്യങ്ങളൊക്കെ കുഴയും. അല്ലെങ്കിലും കാര്യങ്ങളൊക്കെ കുഴയും. അങ്ങോട്ടിരുന്നാട്ടെ. ഈ പാല് കുടിച്ചാട്ടെ. ആദ്യം ജയപ്രഭ കുടിക്ക്. ആദ്യം സ്ത്രീകൾ ആദ്യം എന്നല്ലേ മഹാകവി ശിവാജി ഗണേശൻ പറഞ്ഞിരിക്കുന്നത്. ശിവാജി ഗണേശനൊക്കെ പറയാവുന്ന ചേട്ടൻ പ്രശ്നമാക്കണ്ട, പാല് കുടിച്ച. എന്നാ ജയപ്രഭ നിന്റെ പങ്ക്? വെള്ളം ചേർക്കാതെ ഒറ്റ വലിക്ക് കുടിച്ചു. ഒറ്റയ്ക്കും കുടിച്ചോണ്ടാ മതി. അയ്യടാ, ഇയാടെ എച്ചിലി കുടിക്കാനേ വേറെ വല്ല പെണ്ണുങ്ങളെ നിറക്കണം. എന്റെ എച്ചിൽ കുടിക്കാൻ ജയപ്രഭ അല്ലാതെ പിന്നെ മനുഷ്യക്ക് ഒരാളെ കൊണ്ടുവരാൻ പറ്റോ? കാല കരിക്കട്ട കുടിക്കുന്ന താനും വെള്ളം കട്ടി കുടിക്കുന്ന ഞാൻ എങ്ങനെ കല്യാൺജി ആനന്ദ്ജി പോലെ ലക്ഷ്മി കേന്ദ്ര പേരല്ലാരി പോലെ ചേർക്കണം.
മേത്തോട്ട ഒറ്റ ചൗട്ട. ആ പറഞ്ഞേക്കാം. ഒരു മേത്ത് തൊടാതെ എങ്ങനെയാണ് ഈ ഫസ്റ്റ് നൈറ്റ്? ഫസ്റ്റ് നൈറ്റോ? ഇത് തന്റെ ലാസ്റ്റ് നൈറ്റ് ആണോ? ലാസ്റ്റ് നൈറ്റാ. ആ താൻ പാല് കുടിച്ചില്ലേ, അതിലുണ്ടോ തന്റെ ലാസ്റ്റ് നൈറ്റിന്റെ മരുന്ന്? അങ്ങോട്ടോ. ഞാൻ അർജുനൻ പിള്ളിയുടെ മകൻ ജയപ്രഭയാണെങ്കിൽ താനും ഞാൻ ഈ ജന്മത്തൊന്നാവില്ല. ഗുഡ് നൈറ്റ്. ലാസ്റ്റ് നൈറ്റ് കൂടെ പോണ്ട. കുട്ടി, പച്ചക്കറികൾക്കും ജീവനുണ്ട്. കൊല്ലുമ്പോ പെട്ടെന്ന് കൊല്ലണം, ഇങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലരുത്. ദേ ഇങ്ങനെ തന്നെ. ഇത് പോരാ, ചിരണ്ടലിന്റെ സ്പീഡ് അല്പം കൂടി കൂട്ടണം, എങ്കിലേ സമയത്തിന് ശരിയാവൂ. എന്തായി തന്നേ? ഈ കറിയുടെ പേരെന്താ സുധാര? ഈ കറി, ഇത് ദ്രാവിഡ മുന്നേറ്റ കൂട്ടുകറി, വള്ളുവനാടൻ സ്പെഷ്യൽ ചെറ്റിനാടൻ സ്റ്റൈൽ. എന്താ ഈ കാണിക്കണത്? പപ്പടത്തിന് എന്താ ഈ നിറം? എന്താ പപ്പടത്തിനല്ലാണോ കാച്ചുന്നേ? പോണു. ഇന്ന് രണ്ടാകുമെന്ന് എനിക്കറിയണം. ഒന്നുകിൽ വരവേൽപ്പ് അല്ലെങ്കിൽ യാത്രവേൽപ്പ്. പറയല്ലേ എന്താ? എന്ത് പറ്റി? എന്ത് പറ്റിയെന്ന്? ഇനി എന്ത് പറ്റാൻ? എന്റെ ജീവിതം നായനാക്കി. അതേത് നായ പോരാ. വന്നേരാങ്ങുട്ട, നമുക്ക് അകത്തേക്ക് കയറാം. വേണ്ട, കേട്ടണ്ട, കേട്ടണ്ട, കേട്ടണ്ട. നിങ്ങളുടെ കാര്യമൊക്കെ ഭംഗിയായി നടന്നില്ലേ? മംഗളം പോവന്തു. എന്റെ അമ്മ നമ്മക്ക് കേക്കണ. അമ്മയുടെ മകൾ ഈ കള്ളി, അവൾ എന്നോട് ചെയ്തെന്താണെന്ന് നമ്മക്ക് കേക്കണ. എന്നാ കേട്ടോ, ഇന്നലെ രാത്രി സ്വന്തം ഭർത്താവിന് കൊണ്ടുവന്ന പാലി കള്ളി കലക്കിത് എന്താണെന്ന് അറിയോ? സ്നേഹമല്ല, ഉറക്കപ്പൊടി. ഉറക്കപ്പൊടിയോ? ഓരോ കോക്കി കോക്കിതിന്റെ ഉറക്കപ്പൊടിയല്ല, ഉറക്ക ഗുളിക പൊടിച്ചത്. എന്താ ഇവനി പറയണവർക്ക്? അല്ല പറഞ്ഞു കൊടുക്കടി. വെങ്കക്കുട്ട, ഒരു വടക്കം വീട കാതയിലെ ഉണ്ണിയാർച്ചയെ പോലെയല്ലേ അവൾ എന്നോട് പഴിച്ചത്? എന്ത് നോക്കി സംസാരിച്ച് തീർക്കാവുന്നേ, അകത്തേക്ക് വാ. വേണ്ട, എന്നെ ആരോപിച്ചേക്കണ്ടെ? നല്ല ഫോമിലാണല്ലോ, വിളിച്ചോണ്ട് നാലു കൂട്ടി വെള്ളം കൂടി തലയൊഴുകി. എന്നെ തൊഴിൽ വിളിക്കുന്നേ? എന്താ ഇവിടെ? ചാക്യാർ കൂത്തോ? തങ്കക്കൊട ആന മയക്കി അടിച്ച് മൺകൊടമായി. അയ്യവ കാലം മരുമക്കൾ അച്ഛൻ എവിടുന്ന് കിട്ടി? അതൊക്കെ കല്യാണം നടക്കുന്നതിന് മുമ്പ് ആലോചിക്കണായിരുന്നു. ഓനെ നീ അകത്തുവോ, ഞാൻ ഇവിടെ എന്നാ ശരിയാവില്ല. കളി കണ്ടത് കണ്ട എല്ലാരും കയറിപ്പോടി അകത്ത്. ഉത്തമ സുധാകര, ഇവനെ കൊണ്ടുപോയി കുളിപ്പിച്ച് കുറച്ച് തൈര് കൊടുക്ക്. ഓ പിടിക്ക പൊക്ക്. ജീവനുണ്ട്, ജീവനുണ്ട്. എന്താ നിനക്ക് പറ്റിയേ? ഏയ് ഒന്നുമില്ല. അതല്ല, എന്താണ് വെച്ചാ തുറന്ന് പറ എന്റെ പ്രഭമോളുടെ ഒരു വിധിയേ. ഇങ്ങനൊരുത്തിനാണല്ലോ നിങ്ങൾ അവക്ക് വേണ്ടി കൊണ്ടുവന്നത്. അവൻ ചെയ്തത് മാത്രമേ ഇപ്പൊ കുറ്റുള്ളൂ. അവൾ ഇവനോട് കാണിച്ച തോന്നിവാസങ്ങളൊക്കെ ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവന്റെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ ഇതല്ല ഇവിടെ സംഭവിക്കുക. ഇതിന്റെ പേരാ വളർത്തു ദോഷം. ഇപ്പൊ കുറ്റമൊക്കെ എന്റെ പേരിലായില്ലേ? അതെ, നീ തന്നെ കുറ്റക്കാരി. പെൺമക്കളെ ചൊല്ലി വളർത്തേണ്ടത് അമ്മമാരാ. അതാദ്യം മനസ്സിലാക്ക്, മനസ്സിലായോ? ഇതിനൊക്കെ മറുപടി പറയാൻ നിന്നാലേ വേണ്ട, ഞാൻ കിടന്നുറങ്ങാൻ പോവാ. തനിക്ക് ചായിട്ടില്ലേ, എനിക്ക് നേരം വെളുത്തിട്ട് പച്ച വെള്ളം കിട്ടിയിട്ടില്ല. എങ്ങനെ തരും? അത്രക്ക് ഗംഭീരമായിരുന്നല്ലോ ഇന്നലത്തെ പ്രകടനം. ബോധമില്ലാണ്ട് എന്തെങ്കിലും ബുദ്ധിമോശം കാണിച്ച ബുദ്ധിയുള്ളവര് ബോധത്തോടെ പറഞ്ഞ് മനസ്സിലാക്കി തരണ്ടേ? അതല്ലേ ബോധക്കേടുള്ളവരുടെ ലക്ഷണം. എങ്ങനെ എങ്ങനെ? മനസ്സിലായില്ലേ? മനസ്സിലായി, മനസ്സിലാക്കണ്ട. നിന്റെ ബോധക്കേട് ഇപ്പോഴും മാറിയിട്ടില്ല. നിന്റെ ബോധം തെളിയിക്കണ്ട, മനസ്സിലായ? രാവിലെ വീണ്ടും തുടങ്ങിയോ? വിഷമിക്കണ്ട തങ്കക്കുട്ട, ഇതേപോലുള്ള ചെറിയ പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ടാവും. ഇവരുമായിട്ട് കമ്പനി കൂടുന്നത് ജയശ്രീക്ക് ഇഷ്ടമാവാൻ വഴിയില്ല. തങ്കക്കുട്ട, തന്റെ ജോലി എന്തു ആയിക്കോട്ടെ, ഈ വീട്ടിലെ സംബന്ധക്കാരനായി വന്ന സ്ഥിതിക്ക് അല്പം കൂടെ മാന്യമായിട്ട് പെരുമാറാതെ. വിവരവും വിദ്യാഭ്യാസവും നിനക്ക് രണ്ടു ഓർക്കില്ല എന്നതിന് വിദ്യാഭ്യാസമുള്ള എന്റെ കാര്യം കണക്കിലെടുക്കണ്ടേ?
ഉത്തമാ നമ്മളോട് ഒന്നിച്ച് വന്നവരാണ്, ഒരുമിച്ച് നിൽക്കേണ്ടവരാണ്. പുറകിൽ നിന്ന് മാന്തരുത്. ഒരുമിച്ച് വന്നെന്ന് കരുതി നമ്മൾ ഒരുപോലെയാണെന്ന് കരുതരുത്. എന്റെ ഒരു സെറ്റപ്പേ വേറെ. ഹുസൈന്റെ മച്ചമ്പി അതോ ടാറ്റാബിലട കൊച്ചുമാനോ? ഇവരാരുമല്ല, തലക്കുളത്തെ വേലത്തമ്പിയുടെ തലമുറയിലെ അവസാനത്തെ കണ്ണിയാണ് ഞാൻ. അല്ല, നിങ്ങളെ പോലെ ചാണകക്കുടിയിലും ഊട്ടുവരയിലും ജരിച്ച് വീണവനല്ല. സ്ത്രീകുട്ടി, ഞാൻ ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സ് വർക്ക്ഷോപ്പിലോട്ട് പോയിട്ട് വരാം. ഇത്തിരി എരിവും പുളിയും കൂടുതലാ. ഇത്തിരി പരാമറും ഫോളിഡോളും കലക്കി സ്പ്രേ ചെയ്താലേ ഇവൻ അടങ്ങും. ഒരു ചമ്മന്തി പരുവത്തിലാക്കണം. ഇവിടെ ഇവിടെ ആരാ? എന്താ ഇവിടെ ആരും ആട്ടോ വിളിച്ചില്ലല്ലോ. ഉത്തമന്റെ ബന്ധുവീടല്ലേ? അതെ, ആട്ടോ ഓടിക്കുന്ന ഉത്തമന്റെ. ഏയ്, അല്ലല്ല. എന്നാൽ അതെ. അല്ല, നിങ്ങളാരാ? ഞാൻ അവൻ ഓടിക്കുന്ന ഓട്ടോയുടെ ഓണറാണ്. കല്യാണത്തിന് ശേഷം കണ്ടില്ല. ഓട്ടോ എപ്പോഴാ എടുക്കുന്നതെന്ന് ചോദിക്കാൻ വന്നതാ. അവൻ ഓട്ടോറിക്ഷ ഡ്രൈവറാ. ആ വണ്ടി പോലും വാടക. എത്ര നാളായി ഉത്തമനെ ഉദ്യോഗം തുടങ്ങിയിട്ട്? വർഷങ്ങളായി. ഉത്തമന്റെ ഭാര്യയോട് ചോദിച്ചാൽ അവരെവിടെ പോയി എന്ന് കൃത്യമായിട്ട് പറഞ്ഞുതരും. ആ നിൽക്കുന്നതാണ് അവന്റെ ഭാര്യ. ചായ ചോദിച്ചത് എത്ര നേരമായി? ചായ എടോ നായരെ, ആ മുനിസിപ്പാലിറ്റി ഇതുവഴി ഇങ്ങനെ പോകണോ? ആര് തങ്കക്കൂട്ടനോ? ആ കട്ടം തന്നെ. ഇന്നലെ വൈകുന്നേരം ഇതുവഴി ഒഴുകി പോകുന്ന കണ്ടു. ഇന്നതുവരെ കണ്ടില്ല. എന്താ കാര്യം? 5000 രൂപ കടം വാങ്ങിച്ച് മാസം 3 ആയി. ഇപ്പൊ മുതലില്ല, പലിശയില്ല. 2 മാസത്തെ പറ്റി ഇവിടെ തരാനുണ്ട്. ഏതായാലും താ എനിക്ക് ചായ ഇരിക്കട്ടെ. 1000 പാദസോരങ്ങൾ വിരുങ്ങി അമ്പലപ്പുഴ. എന്റെ ഭഗവതി, ചായ. ഇത് അവൻ തന്നെയാണല്ലോ തങ്കക്കൂട്ടൻ. ആ സുനിയും പുറകിലുണ്ടല്ലോ. തങ്കക്കൂട്ട, തങ്കക്കൂട്ട, എന്തോ? ഞാൻ തങ്കക്കൂട്ടനല്ല. തങ്കക്കൂട്ട നിക്കണ അവിടെ. എന്താ ഏട്ടാ? എനിക്ക് കാശ് തരാനുള്ള വാ. ഞാൻ കുറച്ച് കാശ് കൊടുക്കാണ്ട് അവർ ഗാങ് ആയിട്ട് തല്ല മേടിച്ചിടുന്നത്. എന്റെ രക്ഷിക്കണം പ്ലീസ്. എടാ, എന്റെ മുതലാളി കാശ് കടവ് വാങ്ങിച്ചിട്ട് മുഖവും മോടി മുങ്ങി നടക്കാണില്ലടോ. എന്റെ കാശ് ഈ നിമിഷം കിട്ടിയില്ലെങ്കിൽ ഇവനെയും കൊല്ലും. വേണ്ട മുതലാളി, എവന്റെ പരിപ്പ് ഞാൻ ഇടിച്ചടക്കാം. ഷേപ്പ് മാറ്റും. നിങ്ങളെ നീ കാശ് വാങ്ങിച്ചിട്ടുണ്ടോ? എന്റെ കയ്യിൽ നിന്ന് 5000 രൂപ വാങ്ങിച്ചിരുന്ന തിരിച്ചെന്നില്ല. തന്റെ 5000 രൂപയല്ലേ വാങ്ങിച്ചുള്ളൂ. എന്റെ രൂപ 50000 വാങ്ങിച്ചത്. 1 വർഷമായി ഇതുവരെ വന്നിട്ടില്ല. പലിശയും ചേർത്ത് 1 ലക്ഷം രൂപയായി. ഇവനെ നമ്മുടെ സങ്കേതത്തിൽ കൊണ്ട് ചോദ്യം ചെയ്യാൻ ശരിയാവും. വണ്ടി കേരളം, വണ്ടി കേരളം. അപ്പൊ എന്റെ കാശ് വാങ്ങി പമ്പ് വാങ്ങിച്ചോളൂ. ആ പമ്പിങ് തനത് വെച്ചോ. ഇവൻ തരാനുള്ള കാശ് വരുമ്പോ താനത് തിരിച്ചു കൊടുത്താൽ മതി. അതുവരെ താ ഓയിൽ അടിച്ചോ. എങ്ങോട്ടാ അളിയന്മാര് 3 പേരും കൂടെ? നിന്റെ അമ്മടെ നായര്. അളിയന്മാരോ? എന്താ? നമ്മുടെ അർജുന പിള്ളയുടെ 3 മരുമക്കളല്ലേ അവര്? എടാ, എന്നെ ഏൽപ്പിച്ചിട്ട് അവരെ പറ്റിച്ചറഞ്ഞല്ലോ. വാങ്ങരുത്, വാങ്ങരുത്, വാങ്ങരുത്. കടം വാങ്ങാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഞാൻ 8-ാം തീയതി ആയിരുന്നപ്പോഴേ ഈ ശമ്പളം കൊണ്ട് ഉന്തിരുട്ടിയ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഇപ്പഴത്തെ കാര്യം പറയണോ? ജയപ്രഭയുടെ മേക്കപ്പിന്റെ ആഹാരത്തിനും വേണം ഈ കിട്ടുന്ന ശമ്പളത്തിന്റെ പകുതി. ദോഷം പറയരുതല്ലോ. എന്റെ ജയലക്ഷ്മിക്ക് മേക്കപ്പിലും ആഹാരത്തിലും ഒരു ഭ്രമവുമില്ല. അവളുടെ വീക്കിനസ് സാരി സിനിമയാണ്. ഓ, ഇപ്പോഴത്തെ സിനിമാറ്റിക്കറ്റിന്റെ റേറ്റ് വെച്ച് നോക്കുമ്പോ ഞാൻ കൊട്ടകെ കൊടുത്ത കാശ് കൊണ്ട് ചെറിയൊരു ഹോട്ടൽ തുടങ്ങാമായിരുന്നു. പറഞ്ഞിട്ട് എന്താ കാര്യം? അവളുടെ അച്ഛൻ കല്യാണത്തിന് കൊടുത്ത ആഭരണങ്ങൾ മുഴുവൻ ബാങ്കിൽ നിന്ന് കണക്ക് പഠിക്കുക. ആ, അതാ ഞാൻ പറഞ്ഞത്. നമുക്ക് 3 പേർക്കും ധാരാളം കടങ്ങളുണ്ട്, ശരിയല്ലേ? ശരിയാണ്. നമ്മുടെ ഇപ്പോഴത്തെ വരുമാനം വെച്ച് ഈ കടങ്ങളൊന്നും അത്ര പെട്ടെന്ന് വീട്ടാൻ പറ്റില്ല, അതും ശരിയല്ലേ? വളരെ ശരിയാണ്. അതുകൊണ്ട് നമ്മുടെ തൊഴിൽ അഭിവൃദ്ധിപ്പെടുത്തണം. സുധാകരേത്തൻ അവിടെ ഇവിടെയൊക്കെ പോയി കഞ്ഞിയും കറിയും വെച്ച് കൊടുക്കുന്നതിനേക്കാൾ സ്വന്തമായിട്ടൊരു ഹോട്ടൽ തുടങ്ങുന്നതിന് ലാഭമാവില്ലേ? സംശയം എന്ത്? 10 ഇരട്ടി ലാഭം.
ഞാനൊരു ഓട്ടോമൊബൈൽ സ്പെയർ പാർട്ട് ഷോപ്പ് തുടങ്ങിയാൽ എനിക്കുണ്ടാവും മെച്ചം. അപ്പൊ ഞാനെന്ത് ചെയ്യും? സ്വന്തമായിട്ട് മുനിസിപ്പാലിറ്റി തുടങ്ങണം. ഞങ്ങളുടെ രണ്ടുപേരുടെയും ബിസിനസിൽ തങ്കക്കൂട്ടിനെ കൂടെ ഞങ്ങൾ പാർട്ട്ണർ ആക്കും. മുനിസിപ്പാലിറ്റിയിൽ നിന്നുള്ള കാശും കിട്ടും, ഞങ്ങളുടെ ലാഭത്തിന്റെ വിഹിതവും കിട്ടും. ഇങ്ങനെ മനപ്പായസം കുടിച്ച് വയറ് വീർപ്പിക്കരുത്. ചെറിയ ഹോട്ടൽ, സ്പെയർ പാർട്സ് കട, ഇതൊക്കെ സ്വപ്നം കാണാൻ കൊള്ളാം. ഇതിന് പുത്തനാര് വരും, തോക്കി കയറി വെടിവെക്കരുത്. ഇന്നത്തെ അവസ്ഥയിൽ നമ്മളെ സാമ്പത്തികമായി സഹായിക്കാൻ ഒരാൾക്ക് കഴിയും. അതാരാ? നമ്മുടെ അമ്മായി അപ്പൻ സാക്ഷാൽ ശ്രീമാൻ അർജുനൻ പിള്ള. ചെന്ന് ചോദിച്ചാൽ മതി, പെട്ടി പറഞ്ഞ് എന്നെ എടുത്ത് തരും. കെട്ട് കെട്ടായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് രണ്ടരവേർ പോലും ഇതുവരെ മേടിച്ചു വന്നില്ല. പിന്നെ നമ്മൾ നേരിട്ട് എന്ന് അമ്മാവനോട് കാശ് വയ്ക്കണമെന്നല്ല പറഞ്ഞത്. പിന്നെ എങ്ങനെ എഴുത്തയക്കണോ, കമ്പി അടിക്കണോ, അതോ കൊറിയർ പയ്യന്മാരെ പറഞ്ഞു വിടണോ? അതൊന്നും വേണ്ട. പിന്നെ നമ്മുടെ ഭാര്യമാരെ കൊണ്ട് ഈ വിഷയം അമ്മാവന്റെ മുമ്പിൽ അവതരിപ്പിക്കണം. എത്രയായാലും അവരങ്ങയുടെ മക്കളല്ലേ. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുമ്പോ അങ്ങയുടെ മനസ്സലിയാണ്ടിരിക്കില്ല. ഭാര്യമാരോട് പറഞ്ഞാ മതി, ഉടനെ ചെന്ന് ചോദിക്കും. ചോദിക്കില്ല, ചോദിപ്പിക്കണം. അതിനാദ്യം അവരെ കയ്യിലെടുക്കണം, സ്നേഹം കൊണ്ട് പൊതിയണം, ശ്വാസം മുട്ടിക്കണം. ഭർത്താക്കന്മാരുടെ സ്നേഹത്തിന്റെ മുന്നിൽ അലിയാത്ത ഭാര്യമാരാരുണ്ട്? അപ്പൊ ഇപ്പൊ നമ്മൾ സ്നേഹം കൊടുക്കുന്നില്ലെന്നാണോ സാറ് പറയുന്നത്? എന്നല്ല, നമ്മുടെ സ്നേഹവും ആത്മാർത്ഥതയും ആവേശവും അവർക്കൂടി ബോധ്യപ്പെടുന്ന രീതിയിൽ ഒന്നുകൂടി പ്രകടമാക്കണം. അതിനെന്താണൊരു വഴി? വഴികൾ പലതുണ്ട്. ഷോപ്പിംഗ്, കാപ്പുകുടി, പിക്നിക്. എന്നാൽ ഇനി ഒന്നും നോക്കാനില്ല, വിട് വണ്ടി പൊള്ളാക്കി വഴി ഊട്ടി. അമ്മേ, മഹാമായെ രക്ഷിക്കണേ. താനിതുവരെ ഒരുങ്ങില്ലേ? ബ്രോക്കർ ആപീസിൽ തന്നെ ഉണ്ടാവില്ലേ? എന്നാലും ഒരു സമയം പറഞ്ഞാൽ പാലിക്കണ്ടോ? വിവരം എന്താണെന്ന് ഞാനും കൂടി അറിയുന്നത് വിരോധമുണ്ടോ? അപ്പൊ താൻ വിവരം അങ്ങോട്ടൊന്നും പറഞ്ഞില്ലേ? ആണുങ്ങളുടെ തീരുമാനം പെണ്ണുങ്ങൾ അറിയണമെങ്കിൽ ചില സമയവും കാലവും ഒക്കെ ഉണ്ട്. താ അവിടെ ഇരിക്കാം, ഞാൻ വരുന്നു. എന്താ കാര്യം? ജയലക്ഷ്മിയുടെ ഒരു കാര്യത്തിനാ പോണത്. അവളുടെ കേതൂർ ദശയും ദോഷഫലങ്ങളും ഒക്കെ ഇന്നലത്തോടെ തീർന്നുല്ലോ. ഈശ്വര, പെമ്മക്കള് പരന്നിറങ്ങി നിൽക്കുകയാണെന്നുള്ള ബോധം ഇപ്പോഴെങ്കിലും അദ്ദേഹത്തിന് ഉണ്ടായില്ല. ഇവിടുത്തെ ഫസ്റ്റ് കാൻഡിഡേറ്റ് ആരാ? അയാൾക്ക് തന്നെ. പ്രതിജി, ലക്ഷ്മിജിക്ക് കല്യാണാലോചന. ഭഗവതി, എന്റെ പ്രാർത്ഥന ഫലിച്ചു. അയ്യടാ, ആദ്യം വെല്ലിച്ചിന്റെ കഴിയും നോക്കട്ടെ, എന്നിട്ട് പോരെ. ഈ വെപ്രാളം എന്റെ കൂടെ പഠിച്ച കുട്ടികളെല്ലാം ഒന്നൊഴികാതെ കെട്ടി കുട്ടികളുമായി, മോളെ കുട്ടികളുമായി. ചേച്ചി വിഷമിക്കണ്ട, വല്യച്ചിന്റെ കഴിഞ്ഞ ഉടനെ പ്രവേശിച്ചിട്ട് തന്നെയാ. ഞാൻ കയറി ഓവർടേക്ക് ചെയ്യില്ല. നിന്നെ ഞാൻ ഓവർടേക്ക് ചെയ്യാൻ വിടുവോ? മോൾ എങ്ങനെ അറിഞ്ഞു? പരമേശ്വരൻ മാമിനെ അച്ഛനും കൂടി പോവാൻ പോവാ. ഉപരാഷ്ട്രപതി ശബരിമലയിൽ ദർശനം നടത്തും. അങ്ങനെ അലക്കി 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 അലക്കുകാരൻ അലക്കിക്കൊണ്ടേയിരുന്നു. കാശിക്ക് പോക്കൊട്ടും നടന്നതും ഇല്ല എന്ന് പറഞ്ഞതുപോലെ ഈ കല്യാണ കാര്യം വെച്ച് താമസിപ്പിക്കണ്ട. മറുപടി ഒന്നും പറഞ്ഞില്ല. എനിക്കും പപ്പേട്ടനെ ഇഷ്ടപ്പെട്ട, അവനും ഇഷ്ടമായി എന്നർത്ഥം. പ്രായമായ അമ്മയുടെയും അമ്മാവന്റെ ഇഷ്ടം അനുസരിക്കുന്ന ചെറുപ്പക്കാർ ഇപ്പോഴും ഉണ്ടോ? ഉണ്ടല്ലോ, അങ്ങനെ അപൂർവം ചില ആൾക്കാരുണ്ടേ. ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാ അമ്മയ്ക്കും അമ്മാവനും ഇഷ്ടമാണെങ്കിൽ എനിക്കും ഇഷ്ടമായി. നിനക്കെന്ത് പറ്റി? എനിക്കൊന്നും പറ്റിയില്ല, പക്ഷെ പറ്റിയ ഒരാള് പുറകിന്ന് ഒരു പിച്ച്. അപ്പൊ ഇനി കാര്യങ്ങളിലേക്ക് കടക്കാം. എനിക്കുള്ള സ്വത്തിന്റെ നേർപാതി ഇവൾക്കുള്ളതാ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 5 ലക്ഷം രൂപ വരും അല്ലേ? അതെ അതെ, 5-5. ബാക്കി പകുതി എന്റെ ഏക മകൻ അജയനുള്ളതാ. അതാണ് എന്റെ തീരുമാനം. ഇനി അഭിപ്രായം നിലനിർണ്ണയം പറയാം. ഏട്ടൻ പറഞ്ഞോളൂ. ഞങ്ങൾക്ക് സമ്മതമോ? 5 എന്നുള്ളത് പൊന്നായിട്ടോ പണമായിട്ടോ? അതൊക്കെ നിങ്ങൾ പറയണ പോലെ. എനിക്കിനി അയക്കാൻ ഇവളും കൂടിയേ ഉള്ളൂ. അത് എനിക്ക് ഭംഗിയായിട്ട് നടത്തണം. എല്ലാം എല്ലാവർക്കും വീതിച്ചു കൊടുത്തിട്ട് എങ്ങോട്ടേലും പോവാനാ? അതെ, ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞാ പിന്നെ സന്യാസം എന്നാണല്ലോ പ്രമാണം. ജാദാപുരത്ത് നോക്കിക്കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഒട്ടും വൈകണ്ടാന്നാ എനിക്ക് തോന്നുന്നത്. എന്തേ? അതെ, ആയിക്കോട്ടെ, സന്തോഷം. അപ്പൊ ഇത് മീനം. വിഷുവിന് മുമ്പ് നല്ലൊരു ദിവസം തീരുമാനിച്ചാലോ? അതായത് 8, 9, 10 ഏപ്രിൽ 14 മുമ്പ്. ആയിക്കോട്ടെ. ഓ, അപ്പോ ആ ഒരു ധാരണ അല്ലേ.
നല്ലൊരു മുഹൂർത്തം നോക്കി തീയതി ഉറപ്പിക്കാലോ. പിന്നെന്താ അങ്ങനെയാവാം. അവ പറഞ്ഞതുപോലെ ഞങ്ങൾ ഇറങ്ങുന്നു. പരിട്ടെ മോളെ. അച്ഛനെന്താ എന്നെ കാണണമെന്ന് പറഞ്ഞത്? ആ മോനെ ഇവിടെ ഇരിക്കെ. ഇല്ല എനിക്ക് ഒന്ന് രണ്ട് സ്ഥലത്ത് അത്യാവശ്യമായിട്ട് പോകാനുണ്ട്. കല്യാണത്തിന് ശേഷം അജയൻ ആകെ ഒന്ന് മാറി എന്നുവെച്ചാ? അല്ല മുമ്പ് ഏത് നേരവും അച്ഛന്റെ വാലയെ തൂങ്ങി നടന്ന ചെക്കനാണല്ലോ നീ. ഇപ്പൊ അച്ഛനെ നിന്നെ ഒന്ന് കാണണമെന്ന് വെച്ചാൽ ആളെ പറഞ്ഞേക്കണം. ഗീതയുടെ ഡാഡി എല്ലാ ബിസിനസ് കാര്യങ്ങളും എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അനാവശ്യ കാര്യത്തിന് കളയാൻ സമയമില്ല. ഞാൻ വിളിപ്പിച്ചത് മോന് ബുദ്ധിമുട്ടായോ? അതല്ല ഞാൻ പറഞ്ഞത്. ഉവ്വ് മനസ്സിലായി. പിന്നെ ഞാൻ നിന്നെ വിളിപ്പിച്ചതിന്റെ കാര്യം കേട്ടാ? എനിക്ക് വേണ്ട. കുടിക്കട, അവളുടെ ഒരു സന്തോഷല്ലേ. വേണ്ടെന്നല്ലേ പറഞ്ഞത്? ഞാൻ പറയാൻ വന്ന കാര്യം ചെക്കനും അമ്മയും അമ്മാവനും വന്ന് പെണ്ണ് കണ്ടുപോയി. എല്ലാം പറഞ്ഞു ഉറപ്പിച്ചു. ഞാൻ അവർക്ക് വാക്കും കൊടുത്തു. എന്ന് പറഞ്ഞാ പെട്ടെന്നിപ്പോ? പെട്ടെന്ന് വേണം, അല്ലെങ്കിൽ അച്ഛന്റെ മനസ്സിന് വിഷമാവും. അതെ അജയ, ഇത് നിന്റെ മറ്റുള്ള അളിയന്മാരെ പോലെ അല്ല. നല്ല തറവാട്ടുകാരാ. നിനക്കറിയാലോ അവരെ, നമ്മളെ നെല്ലിശ്ശേരി വിശ്വനാഥന്റെ മകന്റെ മകൻ. നല്ല അസൽ ബന്ധാ. സുധമോളുടെ ഭാഗ്യാണ്. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇതിനൊക്കെ കാശ് വേണ്ടേ? നീ എന്താ ഈ പറയണേ? എനിക്കൊരു പിടിയും കിട്ടണില്ല. അച്ഛന്റെ പേരിലുള്ള എല്ലാ സ്വത്തുക്കളുടെ ആധാരം ഞാൻ ബാങ്കിൽ പണയം വെച്ചിരിക്കുക. അത് അടച്ചു തീർക്കാതെ ആധാരം പണയപ്പെടുത്തേ? അപ്പൊ നീ അന്ന് എന്നോട് കള്ളം പറഞ്ഞു ഒപ്പിടിച്ചതൊക്കെ ഇതിനായിരുന്നു അല്ലേ? പണയപ്പെടുത്താതെ ലോൺ തരില്ലെന്ന് അവര് പറഞ്ഞു, അതുകൊണ്ടാ. എന്നാലും ഒരു വല്ലാത്ത ചതിയായിപ്പോ അല്ല അജയ നീ ചെയ്തത്? എന്ത് ചതി? ഞാൻ നിങ്ങളെ ചതിച്ചോ? ഇത് ഞങ്ങളുടെ കുടുംബ കാര്യമാണ്. അത് അച്ഛനും ഞാനും തമ്മിൽ തീർത്തോളാം. നിങ്ങൾ അറിയി പോണം. പരമേശ്വര നിക്ക്, നീ ആരോടാ പോവാൻ പറഞ്ഞെന്നറിയോ? ഞാനും ഇയാളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നിനക്കറിയോ? എല്ലാം എനിക്കറിയാം. ഞാൻ പോവുക. എന്നെ ചൊല്ലിയുടെ ഒരു വഴക്ക് വേണ്ട. നിക്ക്, ഈ വീട്ടിൽ നിന്ന് ആര് പോണം ആര് പോണ്ട എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാ. തൽക്കാലം നിനക്ക് ഇവിടുന്ന് പോവാം. ഞാൻ പോവാനോ? എങ്ങോട്ട്? ഈ വീടും പറമ്പൊക്കെ ഇപ്പൊ എന്റെ പേരില്ല. ആര് പോണം പോണ്ടെന്ന് ഞാൻ തീരുമാനിക്കും. എന്റെ സൗകര്യത്തിന് താമസിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ അച്ഛന് പോവാം. എന്റെ ദൈവമേ, മാപ്പ് കച്ചനം കൊണ്ടോ ഞാൻ കരിപിടിച്ചില്ല. ഈ ബിസിനസ്സെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തരണേ. ഐശ്വര്യമായി കാലത്തെ ഒരു നല്ല കച്ചവടം നടത്തിത്തരണേ. ഈ പഴുത്തൻ എന്താ വല്ല മോനെ കണ്ട് നല്ല പരിചയമുണ്ടല്ല. പരിചയോ എന്നെയോ? മോന്റെ തറവാട് എവിടെയാ? എന്റെ പൊന്നമ്മച്ചി, ഞാൻ നിങ്ങളുടെ വീട്ടിൽ മാപ്പ് വെക്കാൻ വന്നിട്ടില്ല. നിങ്ങളെന്നെ കണ്ടിട്ടില്ല. എനിക്ക് തറവാടുമില്ല. എടാ, നീയാണെന്ന് മാപ്പ് വെക്കാൻ വന്നതല്ലേ? എന്റെ മോന്റെ പൈസ മുഴുവൻ നീ തട്ടിച്ചെടുത്തു. എടാ നിന്നെ പിള്ളേരെ പറ്റി എത്ര നിന്റെ കച്ചവടം ഞാൻ ഇതോടെ തീർക്കൂടാ. ആരാണ്ട് അനുവാദം കൊണ്ട് അകത്ത് കിടന്നത്? അനുവാദം ചോദിക്കാൻ ഞങ്ങൾ അകത്ത് വന്നേ. ഇറങ്ങടാ ചേട്ടാ. ഞങ്ങള് ഖുശ്ബു. നിങ്ങൾ ഖുശ്ബു? അല്ല ചേട്ടാ, ഞങ്ങള് ഖുശ്ബുവിനെ കാണാൻ വേണ്ടി വന്ന. മേഡത്തെ കാണാൻ പറ്റില്ല. മേഡം ഇവിടെ ഇല്ല. അഥവാ മേഡത്തെ കാണുമെങ്കിൽ ഏത് സിനിമ പോയി കാണും. ഞങ്ങളൊന്ന് ഖുശ്ബുവിനെ കണ്ടു വെച്ച് ചേട്ടൻ ഒന്നും നഷ്ടപ്പെടാനില്ലല്ലോ. ഉണ്ടോടാ എന്റെ ജോലി? ചേട്ടന്റെ ഒരു ജോലി? എന്താ നീ പറഞ്ഞു? അതെ, വിവരമില്ലാത്ത ഇവൻ എന്തെങ്കിലും പറഞ്ഞു വെച്ച് ബുദ്ധിയില്ലാത്ത ചേട്ടനെ ക്ഷമിച്ചൂടെ. എന്റെ പൊന്നു ചേട്ടൻ, ഞങ്ങൾ ഖുശ്ബുവിനെ കാണാൻ വേണ്ടി കൊതിച്ചു നടന്നിട്ട് കിട്ടിയ ചാൻസാ. ഇത്തവണത്തേക്കെങ്കിലും ഞങ്ങൾ അടുത്തേക്ക് കടത്തി വന്നു. പ്ലീസ്, ഞങ്ങൾ നാല് പേരും കലാകാരന്മാരാ. ദേ ഇവൻ അസലായിട്ട് പാരടി പാടും. പാറ 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 അടിക്കും. എന്തായത്?
അവിടെ പ്രശ്നം ഇവിടെ പ്രശ്നം. അതിനാകെ പ്രശ്നമാണല്ലേ. ഖുശ്ബുവിനെ കാണാൻ വന്ന ഞങ്ങളോട് ഇങ്ങനെ പെരുമാറുന്നൊന്നും ശരിയല്ല. ആ വേദന ഒന്നും ചേട്ടനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ഞങ്ങളുടെ കയ്യിലെ പേതയുള്ളൂ തരാൻ. പറ്റില്ല എന്റെ പൊന്ന് കുറുക്കൻ ചേട്ട, അല്ല ഗുർക്ക ചേട്ട, ഒന്ന് കടത്തിവിട്. സുരേഷ് ഗോപിയുടെ ഫാനായിരിക്കും. സുരേഷ് ഗോപി, സുരേഷ് ഗോപി. കിച്ച് കിച്ച് കിച്ച്. ഓർമ്മയുണ്ടോ ഈ മുഖം? മാഡത്തിന്റെ ഉപ്പും ചോറും തിന്ന് പോക്കറ്റിൽ ഒരു ലാത്തിയും തിരികെ ഗേറ്റിന് അരികിൽ നടക്കുന്നു തന്നെ പോലുള്ള ചത്തൽക്ക് ആ പേര് ചേരൂ. വാച്ച്മാൻ. യെസ്, ഐ റിയലി മീൻ ടു കൈ മടക്കുക എന്നുകൊണ്ട് ഒരു കാര്യമില്ല. മേടത്തെ കാണാൻ പറ്റില്ല, പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. അവര് നാലുവരെയാകത്തേക്ക് വിടൂ. ഓക്കെ മേഡം. അവന്മാർ എങ്ങോട്ട് പോയി? എന്താ ജെന്റിൽമാനും കാതലിനും സൈന്യവും ഒക്കെ? ഞങ്ങള് മാഡത്തിന് കാണാൻ. ഇവിടെ അടുത്താണോ വീട്? വീട് കുറച്ച് അപ്പുറത്താ. ഇവിടെ അടുത്തുള്ളൊരു സോഡ കമ്പല്ല. അത് കൊള്ള. ജെന്റിൽമാന്റെ പേരെന്താ? അപ്പു. പേര് ദിലീപ്. ഞാൻ ബാലൻ. എന്തായിരുന്നു ഗേറ്റിലൊരു അഭിനയം ഒക്കെ? അത് പിന്നെ ഞങ്ങള് ഇതൊരു തമാശക്ക് മാഡത്തിനെ കാണാൻ വേണ്ടിട്ട്. ഞങ്ങൾ മാഡത്തിന്റെ എല്ലാ പടങ്ങളും കാണാറുണ്ട്. ഞങ്ങൾ മാഡത്തിനെ കാണാൻ മദ്രാസിലൊക്കെ പോയിരുന്നു. പോലീസ് സ്റ്റേഷനിലും കടന്നിട്ടുണ്ട്. എന്നെ കാണാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു അല്ലേ? ഇപ്പോ ആഗ്രഹം സാധിച്ചല്ലോ. എന്നാ ശരി, എനിക്ക് ഷൂട്ടിംഗ് ഉണ്ട്, നമുക്ക് ഇനി ഒരു ദിവസം കാണാം. എന്താ ആ പിന്നെ ആഗ്രഹം സാധിച്ചെന്ന് കരുതി ഇനി വരാതിരിക്കരുത് കേട്ടോ. ഖുശ്ബുവിന്റെ നമ്പർ എത്രയാ? സോറി, റൂം നമ്പർ എത്രയാ? സോറി സർ, അങ്ങോട്ട് ആരെയും കടത്തി വിടരുന്ന് പറഞ്ഞിട്ടുണ്ട്. ഡയറക്ടറും പ്രൊഡ്യൂസറും ആയിട്ട് അവർ ഡിസ്കഷനിലാണ്. ടി ആർ എബ്രഹാം ജോൺ വന്നിരിക്കുന്നു പറയൂ. ആ സെക്കൻഡിൽ ഖുശ്ബു എന്നെ കാണുമെന്ന് പറയും. നിങ്ങൾ ഫോൺ കണക്ട് ചെയ്യൂ മിസ്റ്റർ. ഒരു നിമിഷം. മാഡം, ഒരാൾ കാണാൻ വന്നിരിക്കുന്നു. ഓക്കെ മാഡം. ഹലോ മാഡം, മനസ്സിലായോ? ഒന്ന് ഓർത്തു നോക്കൂ, ശബ്ദം കേട്ടിട്ട് മനസ്സിലാകുന്നില്ലേ? പറയൂ. പറയാതെ ഞാൻ വിടില്ല. എനിക്ക് ഞാൻ പറയാം. ഞാൻ ടി ആർ എബ്രഹാം ജോൺ. മേലോട്ട് പോകുന്നില്ലേ സാർ? ശവത്തിൽ കുത്താതറിയാം. ഇപ്പൊ ഖുശ്ബു എങ്ങാൻ ഇങ്ങോട്ട് വന്നാൽ എന്തായിരിക്കും അല്ലേ? ഒന്ന് ആലോചിച്ചു നോക്കി. എടാ സാമ്പിളെ, വെറുതെ ആലോചിക്കാൻ പറ്റാത്ത കാര്യം ഒന്നും ആലോചിക്കാൻ നിക്കണ്ട. അങ്ങനെ ഖുശ്ബു എങ്ങാൻ ഇങ്ങോട്ട് വന്നാൽ ഞാൻ പിടിച്ചൊരു ഉമ്മ കൊടുക്കും. റൊമാൻസിനെ കുറിച്ച് അറിയാൻ പാടില്ലാത്ത നിന്നോട് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല അല്ലേ ഖുശ്ബു? ഞാൻ നിന്നെ പ്രേമിക്കുന്നു മാൻകിടാവേ, മെയിൽ പാതി പകുത്തു തരു, മനസ്സിൽ പാതി പകുത്തു തരു മാൻകിടാവേ, നിന്നെ പ്രേമിക്കുന്നു മാൻകിടാവേ, ഞാൻ നിന്നെ പ്രേമിക്കുന്നു മാൻകിടാവേ, മെയ്യിൽ പാതി പകുത്തു തരൂ, മനസ്സിൽ പാതി പകുത്തു തരൂ, മാൻകിടാവേ, ഞാൻ നിന്നെ പ്രേമിക്കുന്നു മാൻകിടാവേ, നീ പാതി പകുത്തു തരൂ, പാതി അപ്പു ശരിക്കും ഒരു കാതലാണല്ലോ. ശരിയാ മേഡം, ഞങ്ങളവനെ അതുകൊണ്ട് കാൽ തലയൻ എന്നാണ് വിളിക്കുന്നത്. എന്താ ഇത്? ചുവര് മുഴുവൻ ഞാൻ തന്നെയാണല്ലോ. ചുമരല്ല മേഡം, ഇത് ഞങ്ങളുടെ മനസ്സാ. നേരാണോടെ ജോണേടനോട് ഞങ്ങൾ കള്ളം പറയോ? സിനിമ നടനായ പിന്നെ ദിലീപിന് പഴയ വീട്ടിൽ താമസിക്കാൻ ഒരു മടി. അതാ സിറ്റിയിൽ പുതിയ വീട് നോക്കുന്നത്. റിയൽ എസ്റ്റേറ്റ് ബിസിനസിന് ചേട്ടന് ഞങ്ങളുടെ വക ഒരു കോള്. എങ്ങനുണ്ടേ ഇപ്പോഴത്തെ വീട്? നമുക്ക് നാല് മണി തടയുന്ന കേസാണോടെ? കൊള്ളാം, തടയോന്നാ.
ചേട്ടൻ ഈ വീട് കച്ചവടത്തിലൊന്ന് കലങ്ങി തെളിയും. ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താണടേ ഒരു പാര? ദിലീപ് എങ്ങനെ വിവരം അറിഞ്ഞാൽ ഈ കച്ചവടം നടക്കില്ല. അതെന്താണടേ? അവന്റെ മനസ്സ് മുഴുവൻ ചേട്ടൻ ഞങ്ങളെ മദ്രാസിനെ ചുറ്റിച്ചതിന്റെ ദേഷ്യ. അതൊക്കെ പഴയ കഥകളല്ലേടേ. ഇപ്പൊ എങ്ങനെയാടേ ആ വീട്ടിൽ കേറി പറ്റാനൊരു മാർഗം? ഒരേ ഒരു മാർഗമുള്ളൂ, ദിലീപിന്റെ അമ്മയും അമ്മാവനും അവരെ ചെന്ന് കണ്ട് സോപ്പിട്ടാൽ സംഗതി ക്ലീൻ ക്ലീൻ. എന്നേക്കാൾ വലിയൊരു സോപ്പ് വേറെ ആരും. സോപ്പ് കൊണ്ടൊന്നും കാര്യമില്ല, തറവാട്ടിൽ പറഞ്ഞവർക്ക് അവരെ വീട് കൊടുക്കും. കുമ്പളങ്ങി തടത്തിൽ തറവാട്ടിൽ ഉണ്ണുണ്ണി തിരകന്റെ പോലെ എബ്രഹാം ജോൺ തറവാടി അല്ലെന്ന് ആര് പറഞ്ഞടേ? എത്രയും വേഗം ഞാൻ അവിടേക്ക് പോവും, ശേഷം കാഴ്ചയിൽ. എന്റെ ദൈവമേ, അവന്മാര് പറഞ്ഞപോലെ തന്നെ വീട് കണ്ടാൽ അറിയാൻ തറവാട്ടുകാരാണ്. നീ ജംഗ്ഷനിലോട്ട് പോയ്ക്കോ, ഞാൻ കാശ് പിന്നെ തരാം. നമസ്കാരം. ദിലീപിന്റെ അമ്മയും അമ്മാവനും അല്ലേ? മോനെങ്ങനെ അറിയാം? എങ്ങനെ അറിയാമെന്നോ, ഞാൻ ദിലീപിന്റെ ക്ലോസസ്റ്റ് ഫ്രണ്ടാണ്. അപ്പൊ ക്ലോസറ്റിന്റെ പേരെന്താ? ക്ലോസറ്റ് അല്ല, ക്ലോസസ്റ്റ്. വെച്ചാൽ വളരെ അടുപ്പമെന്ന് പറയും. എന്റെ പേര് എബ്രഹാം ജോൺ, മുമ്പ് എബ്രഹാം ജോസ് എന്നായിരുന്നു പേര് മാറ്റി. മോനെ കണ്ടിട്ട് നല്ല പരിചയം. എന്നെ കാണുമ്പോ പലരും ഇങ്ങനെ ചോദിക്കാറുള്ളതാ, നല്ല പരിചയം ഉണ്ടല്ലോ. ഈ അടുത്തൊരുത്തം കണ്ടപ്പോ എന്നോട് ചോദിച്ചു അമിതാഭ് ബച്ചന്റെ ബന്ധുവാണോ? അമിതാഭ് ബച്ചനോ? അവൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നല്ലോ. അമിതാഭ് ബച്ചനോ? ഇവിടെ ഇവിടെ. ദിലീപിനെ ഹിന്ദിയിലോട്ട് വിളിക്കാൻ അവൻ പോയില്ല. പോയില്ലേ? അവനെ മറാഠിന്നും ഗുജറാത്തിന്നും ഗോഹട്ടിന്നും ഒക്കെ വിളിച്ചിട്ടുണ്ടോ? അതെ അതെ. തെറിയായിരിക്കും വിളിച്ചത്. മോന്റെ വീട് എവിടെയാണ്? കുമ്പളങ്ങില്. പിന്നെ അമ്മച്ചി, ഈ വീടും പരിസരവും ഒക്കെ കൊടുക്കാൻ പോണെന്ന് കേട്ടു. ആര് പറഞ്ഞു? അതൊക്കെ ഞാൻ അറിഞ്ഞു. നല്ല തറവാട്ടി പിറന്നവർക്കെ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞു. മോന്റെ തറവാട് എവിടെയാ? ഞാനും നല്ല അസല് തറവാട്ടിൽ തന്നെയാ. കുമ്പളങ്ങിയിൽ തടത്തിൽ തറവാട്ടിൽ ഉണ്ണുണ്ണി തരകന്റെ തറവാടിയായ മകൻ എബ്രഹാം ജോൺ. എന്നാ മോനെ? ഞാൻ ഇരിക്കില്ല. അമ്മച്ചി മോനെ എന്തെങ്കിലും കുടിക്കാൻ തന്നല്ലേ, മോശല്ലേ? ഞാൻ ഇപ്പൊ മോശം മോശം ഭയങ്കര മോശം. ഞാനിപ്പോ വരാം. നല്ല അന്തസ്സുള്ള തറവാട്ടുകാരൻ, വിൽപ്പന നടക്കുന്ന ലക്ഷണമുണ്ട്. എന്റെ ജീവിതം ഒന്ന് കലങ്ങി തെളിയും. ചേച്ചി, ഈ വിമ്മിനേക്കാൾ നല്ലത് ടിക്ടില്ലേ? അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ കുമാരൻ. പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി, അത് എടുത്ത് ഞാൻ അപ്പുറത്തെ വീട്ടിൽ ആടിന് കൊടുത്തു. അയ്യോ, ആ ചെറുക്കന് ഭാഗ്യമില്ലാതായല്ലോ. അതേനെ. ഇതുമോ കുടിക്ക്. താങ്ക്സ്. കോർപ്പറേഷൻ വാഹനമാണെന്ന് തോന്നുന്നു. അല്ലാത്ത ടേസ്റ്റ്. അത് പരിചയമില്ലാത്തോണ്ടാകാം. പിന്നെ അമ്മച്ചി, ഈ വീടിന് ചുറ്റും ഒരു അരേക്കർ സ്ഥലം ഉണ്ടാവോ? വരും വരും, ധാരാളം മതി. കുറച്ച് കഴിയുമ്പോ രണ്ടേക്കറെങ്കിലും വേണ്ടി വരും. ചേച്ചി, ഞാൻ പറഞ്ഞില്ലേ വിമ്മ കലക്കി കൊടുത്താ ഉടനെ വിവരം അറിയോന്ന്? എന്റെ വേളാങ്കണ്ണി മാതാവേ, വിമ്മ അതിന്റെ അടിയിൽ തമിഴ് എഴുതിച്ചു, ഇംഗ്ലീഷിലായിരുന്നു വായിക്കായിരുന്നു. ഓ, അത് ഇംഗ്ലീഷിൽ ഏവിയൻ സ്റ്റുഡിയോ എന്ന് എഴുതിയിരിക്കുന്നേ. ജോണിന്റെ കൂട്ടാരനല്ലേ അത്? വാച്ച്മാൻ. എനിക്ക് അയാളെ കണ്ടിട്ട് പേടിയാവുന്നു. നീ എന്തിനാ പേടിക്കുന്നത്? ജോണന്റെ കത്ത് നമ്മുടെ കയ്യിലുള്ളിടത്തോളം കാലം ഒരാളും പേടിക്കണ്ട. എനിക്ക് ഭയങ്കര ശങ്ക. ശങ്കേ? മൂത്ര ശങ്ക. ഞാനിന്ന് മൂത്രം ഒഴിച്ചിട്ട് ഇപ്പൊ വരാം. എടത് കേരളല്ല, മദ്രാസ. ഇവിടെ പരിസരത്തിന് മൂത്രയ്ക്ക് പാടില്ല, പോലീസ് പിടിക്കും. എന്നാലും വേണ്ടില്ല, ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. അവൻ എവിടെയെങ്കിലും പോട്ടെ, നമുക്ക് ജോണന്റെ ഫ്രണ്ടായിട്ട് സംസാരിക്കാം. ഫ്രണ്ടേട്ടാ ഇങ്ങേ എവിടെയെങ്കിലും മൂത്രം ഒഴിച്ചാ പോലീസുകാരന്മാർ പിടിക്കുമോ? പോലീസൊന്നും ഇങ്ങനെ പിടിക്കാതെ അവനവന് മൂത്രം ഒഴിക്കണമെങ്കിൽ അവനവൻ തന്നെ പിടിക്കണം. ഇവിടെയോ പൊയ്യോ കത്ത് കൊടുത്തില്ലേ? കത്ത് കൊടുത്തു, പക്ഷെ അതേ സ്പീഡിൽ തന്നെ അയാൾ പിടിച്ച് പുറത്താക്കി. അയാൾ അങ്ങനെ ചെയ്തു എങ്കിൽ നിങ്ങൾ വാ, വഴിയുണ്ടാക്കാം.
എവിടെ നോക്കണ വണ്ടി വയ്ക്കണത്? മൂത്ര രണ്ട് കണ്ടം ഫിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അത് ഭംഗിക്ക് വേണ്ടിട്ട് വെച്ചാ. മദ്രാസിൽ അന്നേരം ചോദിക്കാനും പറയാൻ ആളില്ലാന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അപ്പൊ കാണാമായിരുന്നു. എന്താണോ കണ്ണു വെച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നത്? എന്ത് പണി നിങ്ങൾ കാണിച്ചത്? അത് ശരി, എന്ത് പണിയാണെന്ന് ആരുടെ കാര്യം നിങ്ങൾ തെരഞ്ഞെടുത്തറിയോ? ആരെയാ? ഖുഷ്ബുവിന്റെ. ഏത് ഖുഷ്ബുവിനാലും ദൈവമേ, കള്ളവണ്ടി കയറിയാ ഞങ്ങൾ ഇവിടം വരെ വന്നത്. ഖുഷ്ബു എങ്ങോട്ടാ പോയത്? അവര് ഷൂട്ടിംഗ് വേണ്ടി പാലക്കാട്ടേക്ക് പോയതാ. ഇനിയിപ്പോ നമ്മൾ എന്തോ ചെയ്തോ? അല്ല ചേട്ടാ, ഞങ്ങൾ അവര് പാലക്കാട്ടേക്ക് പോയി എന്നല്ലേ പറഞ്ഞു. പാലക്കാടെങ്കിൽ പാലക്കാട്, നമ്മൾ അങ്ങോട്ട് പോകുന്നു. എങ്ങോട്ടേത്? അങ്ങോട്ടാ? അങ്ങോട്ട്. ഓ, നോർത്ത് പാലക്കാട്. ഒന്ന് വാടക. മദ്രാസിൽ നിന്ന് പാലക്കാട് വരെ ബസ്സിലിരുന്നപ്പോ എന്റെ നടു ഒടിഞ്ഞതാ. ഒന്ന് നടു ഒടിഞ്ഞാലെന്താ, നമുക്ക് ഇത്തവണ ഖുഷ്ബുവിനെ കാണാൻ പറ്റില്ലേ? ഈ പാലക്കാട് വന്നിങ്ങനെ തേരാപ്പര നടക്കാൻ ഷൂട്ടിംഗ് എവിടെ അന്വേഷിക്കും. ഇവൻ പറഞ്ഞ കാര്യം ഏതായാലും ഇത്രയും കഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഖുഷ്ബുവിനെ കാണാണ്ട് ഇനി ഞാൻ നാട്ടിലേക്കില്ല. ഷൂട്ടിംഗിന്റെ കാര്യം ആരോട് അന്വേഷിക്കും? റെയിൽവേ എൻജിനീയറിൽ അന്വേഷിച്ചാലും. എന്തൊരു വണ്ടിക്ക് അലവെക്കണം. നമ്മൾ ഏഴിമിനെ കണ്ടത് ഖുഷ്ബുവിന്റെ അതേ ഡ്രൈവർ. അങ്ങനെയാണെങ്കിൽ ഖുഷ്ബു അതിനകത്തോണ്ട് ഖുഷ്ബു ചേച്ചി ബാലൂർക്ക്, ഞങ്ങൾ എറണാകുളത്ത് നിന്ന് മദ്രാസ് വഴി പാലക്കാട്ട് വന്നാണ് ചേച്ചി കണ്ടത്. പ്ലീസ് ഒന്ന് ബാലൂർക്ക് ചേച്ചി, ഞങ്ങളുടെ ആദ്യമായിട്ടുള്ള അവസാനത്തെ ആഗ്രഹം ബാലൂർ കേച്ചി. ഒന്ന് എന്താ ചെയ്തതെന്നോ? ഡ്രൈവർക്ക് കൈക്കൂലി കൊടുത്ത് പാലക്കാട് DYSP ആക്രമിക്കാൻ ശ്രമിച്ചു. ഏത് തീവ്രവാദി സംഘടനയുടെ ആൾക്കാരാണ് നിങ്ങൾ? വാക്ക് ഞാൻ പിടിയെടുക്കും. പറയടാ, ആരാണോ നിങ്ങൾ? സോഡാ കമ്പനി തൊഴിലാളികളാണ്. സോഡാ കമ്പനിക്കാർക്ക് എന്താണ് മദ്രാസി കാര്യം? ഞങ്ങൾ സിനിമ നടി ഖുഷ്ബുവിനെ കാണാൻ വേണ്ടി മദ്രാസിൽ പോയത് ഖുഷ്ബുവാണ് സത്യം. അവിടെ ചെന്നപ്പോ ഖുഷ്ബു പാലക്കാട്ടേക്ക് വന്നു എന്ന് പറഞ്ഞ ഞങ്ങൾ പാലക്കാട്ടേക്ക് വന്നത്. അവര് പാലക്കാട്ടേക്ക് വന്നത് ആ സാറിന്റെ പോലത്തെ കാറിലായിരുന്നു. അപ്പോ സിനിമാ ഭ്രാന്താണല്ലേ. മാനവും മര്യാദയായിട്ട് പെമ്പിള്ളേരെ വഴിയിറക്കാൻ സമ്മതിക്കില്ലെങ്കിൽ വിവരം അറിയും. ഇത്തവണ ഞാൻ വിടുന്നു. യുവന്മാരുടെ പേരും അഡ്രസ്സും ഒക്കെ വാങ്ങി വെച്ചിട്ട് വിട്ടാ മതി. ഡ്രസ് എടുത്ത് കൊടുക്ക. ശരി സർ. ആ പോലീസുകാർ ഡ്രസ് തന്നില്ലായിരുന്നെങ്കിൽ പാലക്കാട് മുതൽ ഇവിടം വരെ ആൾക്കാർക്ക് കാഴ്ചയായേനെ. അതല്ല രസം. അവന്മാരെ മൂന്നെണ്ണത്തിന് അണ്ടർവെയർ ഇടിച്ചു നിർത്തി. പക്ഷെ എന്നെ അങ്ങനെ നിർത്തിയില്ല. അതെന്താ, ആ പോലീസുകാരായിട്ട് അപ്പേടിന് അത്രയ്ക്ക് പരിചയ? അതുകൊണ്ടല്ല, അന്ന് ഞാൻ അണ്ടർവെയർ ഇട്ടിട്ടുണ്ടായിരുന്നു. പട്ടിയുണ്ടോ എന്തോ? ഓ, ഇത് തന്നെയാണോ? ഇനി ഇത് തന്നെയായിരിക്കും. ക്യാബ് ചെല്ലാം. വാടാ നവാ. എന്ത് കണ്ടാലും തലയിടുന്നുരി. നടക്ക്. ഇവിടെ ആരുമില്ലേ? ആരോ അകത്തുണ്ട്. ആരത്? ദിലീപിന്റെ വീടല്ലേ? അതെ. മക്കളെ എവിടുന്നാ? ഞങ്ങള് ദിലീപിന്റെ കൂട്ടുകാരാ. ദിലീപിന്റെ കൂട്ടുകാരാ? വാ വാ, മക്കള് കയറിയിരിക്ക. ദിലീപില്ലേ? അവൻ പുറത്തു പോയിരിക്ക. മോൻ എനിക്ക് നല്ല പരിചയമുണ്ടല്ലോ. എന്നെ പറഞ്ഞ ചെലപ്പോ അറിയായിരിക്കും. ഞാൻ പൊന്നമ്പലത്തെ തറവാട്ടിലെ. മോൻ പൊന്നമ്പലത്തെ തറവാട്ടിലാണല്ലേ. മക്കളിരിക്ക്, ഞാൻ കുടിക്കാൻ എന്തേലും കൊണ്ടുവരാ കേട്ടോ. ഇപ്പൊ കൊണ്ടുവരാ കേട്ടോ. ഇവിടെ അല്ലെങ്കിൽ അവിടെ ഇല്ല. ദിലീപിന്റെ അമ്മ നല്ല അമ്മയല്ലേ? എനിക്കിഷ്ടായി. എന്തിനാ വെള്ളം എടുക്കുന്നത്? ഇതുകൊണ്ട് എനിക്കൊരു ആവശ്യം ഉണ്ടല്ലോ.
തിന്നാൻ കൂടെ വല്ലതും കൊണ്ടുവരായിരിക്കില്ലേ? സാമ്പിൾ നോക്കായിരുന്നു. അല്ല ലഡുവോ ജിലേബിയോ മിച്ചറോ നീ അത്യാഗ്രഹം കാണിച്ച് നാണക്കെട്ട് ഉണ്ടാക്കല്ലേ? ഇല്ല അത് ലഡു ഒക്കെ ഞാൻ ഒരുപാട് തിന്നിട്ടുണ്ട്. എന്ത് പറ്റി ആ തള്ള വെള്ളം കൂരി ഒഴിച്ച് എന്റെ മേത്ത്? അയ്യോ ചേച്ചിക്ക് വട്ടാണ്. ആരാ? ഞാനോ ദിലീപിന്റെ അമ്മാവൻ. ഹലോ അമ്മാവനാ? കണ്ടത് ഏതായാലും നന്നായി. ദിലീപിന്റെ അമ്മയ്ക്ക് സുഖമില്ലാത്തവരെ ഞങ്ങൾ അറിഞ്ഞില്ല കേട്ടോ. ഞാൻ പൊന്നമ്പലത്ത് തറവാട്ടിലെന്ന് പറഞ്ഞപ്പോഴാ ആ തള്ള വെള്ളം കൂടി. ഓനും പൊന്നമ്പലം തറവാട്ടിലെ? ഏയ് ഞാൻ പാലപ്പള്ളി തറവാട്ടിലെ. ചേച്ചി കുറച്ച് വെള്ളം തിളപ്പിക്കേ, നമുക്ക് ഇവരൊന്നും പുഴുങ്ങിത്തില്ല. പിന്നെ പിള്ളേരുടെ 10 രൂപ അതങ്ങ് പോട്ടെ, എന്തായാലും ഒരു ഗ്രിപ്പുള്ള കേസായി. അയ്യേ ഓ ഇപ്പഴെന്താ ചെയ്യാ, മാടുകൾക്ക് നാണമില്ലേ, പെറ്റകൾക്ക് റോഡിലേ ചാണകം ഇടാവൂ, അക്കൂസിലെ കനുമ്പ കൂടെ പശപോലെ ഒട്ടിപ്പിടിച്ചിരിക്കുക. ഇവറ്റകള് പുല്ലല്ല താറാണോ തിന്നുന്നത്? അയ്യോ എബ്രഹാം ജോഡ് ഷോക്കടിച്ചോ? കമ്പി തയ്യുന്നല്ല ചാണകം പോകുന്നില്ലോ എന്റെ ഈശ്വര. എന്താ ചൂണ്ടട്ടെ സത്യത്തിൽ സംഭവിച്ചേ? എന്റെ കഷ്ടകാലമെന്നല്ല എന്തോ പറ, ചെരുപ്പി പറ്റിയ ചാണകം ഞാൻ സ്റ്റേ വയറി പിടിച്ച് കുടഞ്ഞു കളഞ്ഞോണ്ടിരുന്നപ്പോ ഷോക്കടിച്ചാണെന്ന് കരുതി ആ തടിമാടൻ ഞാൻ അറിയാതെ ഒരു വിറകുമായി വന്നു. ഒരു താങ്ക് താങ്ങി, പിന്നെ ഒന്നും എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ചേട്ടൻ സന്തോഷം ഉണ്ടാവുന്നൊരു വാർത്ത. എന്തുവാടാ ആ ബുൾഡോസർ ചത്തോ? അതൊന്നും അല്ല എന്റെ പൊന്നു ചേട്ടാ, ശരിക്കും ഒരു ഇടിവെട്ട് വാർത്ത. ഖുഷ്ബു നമ്മുടെ വീടിനടുത്തുള്ള ബംഗ്ലാവ് വാങ്ങി താമസിക്കാൻ വരുന്നു. ഖുഷ്ബു? ഏത് ഖുഷ്ബു? സിനിമാ നടി ഖുഷ്ബു. ആ ഖുഷ്ബു അല്ല ഈ ഖുഷ്ബു, ഇതേത് ഖുഷ്ബു? അതേന്ന് ചേട്ടൻ ജന്മം നൽകിയ അതേ ഖുഷ്ബു. നിങ്ങക്ക് തെറ്റി, ഞാൻ ജന്മം നൽകിയ ഖുഷ്ബു മറാത്തിയിലും ഒറിയയിലും തുളുവിലും അഭിനയിച്ചുകൊണ്ടിരിക്കുക. തുളുവല്ല പുളു. എന്തിനാ ചേട്ടാ വെറുതെ ഞങ്ങളുടെ അടുത്ത് പുളു അടിച്ച്? എങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്കും ഈ ഖുഷ്ബുവിനെ ഒന്ന് കണ്ടാക്കൊള്ളായിരുന്നു. അത് വേണ്ട, തൽക്കാലം ചേട്ടനൂടെ കിടക്ക്, ഞങ്ങൾ പോയി ഖുഷ്ബുവിനെ കണ്ടിട്ട് വരാം. കൂനിമ്മേ കുരുപോലായല്ലോ എന്റെ മാതാവേ, ഈ സമയത്താണോ ഖുഷ്ബുവിന് ഇങ്ങോട്ട് എഴുന്നള്ളാൻ തോന്നിയത്? ഒന്ന് പരിചയപ്പെടണമെന്നുള്ളത് എന്റെ വലിയ ആഗ്രഹമായിരുന്നു, അതും സാധിക്കുന്നില്ലല്ലോ. എന്തൊന്നും മാറിയൊക്കെ നടക്കുന്നു.
എന്റെ അപ്പു നീ എവിടെ കേറിയിരിക്കുന്നത്? പാറപ്പുറത്തെ പാറപ്പുറത്തല്ല. എന്താ ഒരു ബഹളം അറിയില്ല. മേഡം ഇവനാണ് പ്രശ്നക്കാരൻ, മതല്ല പുറത്തോടി ചാടി. ഏതാ തിരുടാതായിരിക്കും? തിരുടാ തിരുടല്ല, ഞാൻ ജെന്റിൽമാൻ മിനിക്കുട്ടിയുടെ കാതലൻ. എന്റെ കൂട്ടുകാരാ. എന്തിനാ മതിലിന്റെ പുറത്തുനിന്ന് ചാടിയത്? ആനപ്പുറത്ത് നിന്ന് വീണതാ. പാപ്പാനാണോ? അല്ല, കാണാൻ വന്നതാ. ഗ്യാറ്റടച്ചപ്പോ കാണാൻ പാറപ്പുറത്ത് കയറി. ആന പാറ പോലെ ഇരുന്നു, അറിഞ്ഞില്ല. ഇപ്പൊ കണ്ടില്ലേ, ഇനി പൊയ്ക്കോളൂ. വരട്ടെ.